കേരളം ഇന്നലെ ആയുധ പൂജാ ദിനത്തിൽ ഫേസ്ബുക്കിൽ പ്രതീഷ് വിശ്വനാഥന്റെ ഒരു പോസ്റ്റ് കണ്ടു വടിവാൾ കത്തി മാരകായുധം ആൾക്കാരെ കൊന്നു തിന്നുന്ന മനുഷ്യമൃഗങ്ങളാണ് ഇവർ എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും ഇയാൾ ഒരു ഹിന്ദു സേന നേതാവാണ് ആയുധ പൂജാ ദിനത്തിൽ തോക്കുകളും വടിവാളുകളും പൂജയ്ക്ക് സമർപ്പിക്കുന്നതിന്റെ ചിത്രത്തോടൊപ്പം കലാബാഹവനം കൂടി ഇയാൾ നടത്തിയിട്ടുണ്ട് ആയുധം താഴെക്കാൻ ഇനിയും സമയമായിട്ടില്ല ശത്രു നമുക്കിടയിൽ പതിയിരിക്കുവോളം ആയുധം ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമാണ് മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ താലിബാനോ അല്ല വരും തലമുറയ്ക്ക് സമ്മാനിക്കേണ്ടതെങ്കിൽ വിശ്രമത്തിനുള്ള സമയമല്ല ഇത് എന്നാണ് ഇയാൾ പോസ്റ്റിനൊപ്പം എഴുതിയിരിക്കുന്നത് ഇതാണോ ഇവരുടെ രാജ്യസ്നേഹം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നു തള്ളാനും അതിനായി ആയുധങ്ങൾ മൂർച്ച കൂട്ടി വെക്കുന്നതുമാണോ ഇവരുടെയൊക്കെ രാജ്യസ്നേഹം ഇത് ആദ്യമായല്ല പ്രതീഷ് ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് സജീവമാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വിദ്വേഷ പ്രസ്താവനകളും കലാപാഹ്വാനങ്ങളും നടത്തുന്ന ഇയാൾ സജീവ സംഘപരിവാർ പ്രവർത്തകനാണ് എന്തിനേറെ പറയുന്നു മതങ്ങളെയും ജനങ്ങളെയും തമ്മിലടിപ്പിച്ച് ദൈവത്തിനെ കൂട്ടുപിടിച്ച് ശബരിമലയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന ഇയാൾ ശബരിമല സംഘർഷം ഉൾപ്പെടെ നിരവധി അക്രമ വർഗീയ സംഭവങ്ങളിൽ പ്രതിയാണ് എഎച്ച്പിയും പോഷക സംഘടനയായ രാഷ്ട്രീയ ബജ്രംഗ് ദളും നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയത് ഈ ആക്രമണങ്ങളിലെല്ലാം നേരിട്ടോ അല്ലാതെയോ എഎച്ച്പി നേതാവായിരുന്ന പ്രതീഷ് വിശ്വനാഥ് പങ്കാളിയാവുകയും ചെയ്തു പക്ഷേ എന്തിനേറെ പറയുന്നു ബിജെപിയുടെ വലം കൈയായതിനാൽ തന്നെ ഇയാളെ പോലീസുകാർ തീറ്റിപ്പോറ്റുകയാണ് കേരളത്തിലെ ആഭ്യന്തരത്തിന്റെ മുന്നിൽ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും യാതൊരു വിധ നിയമ നടപടികളും പ്രതീഷിന് നേരെ എടുക്കുന്നില്ല എന്നത് ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ഇപ്പോൾ പരസ്യമായ ആയുധ പ്രദർശനം നടത്തിയപ്പോഴും അന്ന് മുസ്ലിം പള്ളികൾ പൊളിച്ചു മാറ്റാൻ ആഹ്വാനം ചെയ്തപ്പോഴും എല്ലാം പരാതികൾ നൽകിയെങ്കിലും പ്രതീഷ് വിശ്വനാഥൻ ഒളിവിലാണ് എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് എന്നാൽ ഇതിന് ദിവസങ്ങൾക്ക് ശേഷം കൊച്ചി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തൃപ്തി ദേശായിക്കൊപ്പം എത്തിയ ബിന്ദു അമ്മണിയെ ആക്രമിക്കാൻ പ്രതീഷ് വിശ്വനാഥ് നേരിട്ടെത്തിയിട്ടും പോലീസ് നോക്കുകുത്തിയായി നിന്നു മുളക് സ്പ്രേ ഉപയോഗിച്ചായിരുന്നു അന്ന് ബിന്ദു അമ്മണിക്ക് നേരെ പ്രതീഷിനൊപ്പം എത്തിയ എഎച്ച്പി പ്രവർത്തകൻ ആക്രമണം നടത്തിയത് ഇങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൽ RSS അംഗങ്ങൾ അഴിഞ്ഞാടുകയാണ് ഇവന്റെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ തന്നെ അമിത്ഷായ്ക്കും മോദിക്കൊപ്പം നിൽക്കുന്നതാണ് പിന്നെ എങ്ങനെ നട്ടലുള്ള പോലീസുകാർ ഇവനെ പോലെയുള്ള ഭീകരവാദികൾക്കെതിരെ കേസെടുക്കും ലജ്ജാവഹം